നമസ്കാരം. ചങ്ക് ചങ്ങായിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോബിൻ ശ്രേയരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുനലൂർ ആർ ടി ഓഫീസ് വരെ ഒരു വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അന്നേരമാണ് നമ്മുടെ പ്രശസ്തമായ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന പുനലൂർ തൂക്കുപാലം ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ചത്. റിനോവേഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് പൂട്ടിയിട്ടിരുന്ന പാലം ഇന്ന് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം, പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം, പാലത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും വിശേഷങ്ങളിലേക്കും പോകാം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പം മച്ചന്മാരെ, കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായ പുനലൂർ തൂക്കുപാലം സന്ദർശിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇപ്രാവശ്യം അതിനൊരു വഴിയൊരുങ്ങിയെങ്കിൽ നമ്മൾ അവിടെ എത്താറായപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റിനോവേഷന്റെ ഭാഗമായിട്ട് പാലം അടച്ചിട്ടേക്കുകയാണ്. നല്ലൊരു നിരാശയോടാണ് നമ്മൾ പാലത്തിനടുത്തേക്ക് എത്തിയെങ്കിലും അവിടുത്തെ കെയർടേക്കറായ ചേട്ടനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മന്ത്രി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഉദ്ഘാടനത്തിന് ശേഷം നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന്. അപ്പം ഞാൻ കരുതി ഏതായാലും മന്ത്രിയുടെ ഉദ്ഘാടന പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ പോകാമെന്ന്. അങ്ങനെ തൂക്കുപാലത്തിൻ്റെ ഒരു പ്രവേശന കവാടത്തിലെ ഗാന്ധി പ്രതിമയോട് ചേർന്ന് നിന്ന് ഈ മഹാനിർമ്മിതിയുടെ സാങ്കേതിക മികവും മനോഹാരിതയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മന്ത്രിയും MLA പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ മറ്റു പൊതുപ്രവർത്തകരും കൃത്യസമയത്ത് തന്നെ എത്തുകയും ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തത്. അങ്ങനെ റിനോവേഷൻ പ്രവർത്തനങ്ങൾക്ക് ശേഷം സന്ദർശകർക്കായി പാലം തുറന്നുകൊടുത്തപ്പോൾ പ്രായഭേദമന്യേ കാത്തുനിന്ന ജനമെല്ലാം തങ്ങളുടെ സന്ദർശനത്തിനെ മറക്കാനാവാത്ത ഒരുപിടി ഓർമ്മക്കുറിപ്പുകൾ ആക്കുവാൻ വേണ്ടി വീഡിയോയും ഫോട്ടോയും എടുത്ത് സൂക്ഷിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. പാലത്തിന്റെ ഉദ്ഘാടനവും ഉദ്ഘാടന കർമ്മങ്ങളും ഒക്കെ അവിടെ നടക്കട്ടെ. ഏതായാലും നമുക്ക് ഈ ഒരു അത്ഭുത നിർമ്മിതിയുടെ മനോഹരമായ കുറച്ച് കാഴ്ചകളിലേക്കും ഇതിന്റെ ചരിത്രത്തിലേക്കും നിർമ്മാണ രീതികളെക്കുറിച്ചും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യമായി നമുക്ക് കുറച്ച് ചരിത്രം അറിയാം. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് പുനലൂരിൽ തൂക്കുപാലം എന്നുള്ള ആവശ്യവും ആശയവും ഉടലെടുത്തത്. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന നാണുപിള്ള ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടമേൽപ്പിക്കുകയും 1871 പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1877 അത് പൂർത്തിയാക്കി അതിന് 3 വർഷങ്ങൾക്ക് ശേഷം 1880 പാലം പൊതുജന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. കല്ലടയാർ പൊതുവെ ശാന്തമായി ഒഴുകുന്ന നദിയാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും നീരൊഴുക്കും അടിയൊഴുക്കും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ തൂണുകളിൽ കെട്ടിപ്പടുക്കുന്ന സാധാരണ പാലം ഇവിടെ പ്രായോഗികമല്ല എന്ന് നിരവധി പരിശ്രമങ്ങളിലൂടെ ബോധ്യമാവുകയും തെക്കേന്ത്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമായ തൂക്കുപാലം എന്നൊരു ആശയത്തിലേക്ക് വഴിതിരിഞ്ഞതെന്നും പറയപ്പെടുന്നു. അന്ന് കാലത്ത് നദിക്ക് ഒരു വശത്ത് ജനവാസ മേഖലയും മറുവശത്ത് വനമേഖലയും ആയിരുന്നു എന്നും തൂക്കുപാലത്തിന്റെ ഇളക്കം കാരണം വന്യമൃഗങ്ങൾ പാലം കടന്ന് ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും പറയുന്നവരുണ്ട്. ഇനി നമുക്ക് പാലത്തിന്റെ നിർമ്മാണ രീതിയെക്കുറിച്ച് പരിചയപ്പെടാം. കരയോടടുത്തുള്ള രണ്ടു വലിയ കമാനാകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിന്റെ പ്രധാന ഭാഗം. ഈ ചങ്ങലകൾ പൂർണ്ണമായും കരഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന 4 കിണറുകളിലേക്കിറക്കി ശക്തിപ്പെടുത്തുകയും ഒപ്പം മധ്യഭാഗത്തെ കരഭാഗവുമായി സമാന രീതിയിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടങ്ങളിൽ ഉറപ്പിച്ച തേക്കിനേക്കാൾ ഈടുള്ളതും ചിതലോ മറ്റു കീടങ്ങളോ കടിച്ചു നശിപ്പിക്കാത്തതും ഇന്ന് കെട്ടിട നിർമ്മാണത്തിനും വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാനും വാഹന നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന തമ്പകമെന്ന മരത്തിന്റെ പാളങ്ങൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ സാധ്യമായിരുന്നത് എന്നത് കൗതുകകരം തന്നെയാണ്. കാളവണ്ടികൾക്കും കുതിരവണ്ടികൾക്കും ശേഷം മോട്ടോർ വാഹനങ്ങളും ഈ പാലത്തിലൂടെ ദീർഘനാൾ ഗതാഗതം നടത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് പുതിയ പാലം വന്നപ്പോൾ ഗതാഗതം മുഴുവൻ പുതിയ പാലത്തിലേക്ക് മാറിയെങ്കിലും നിർമ്മാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഏകദേശം 1.5 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ഇന്നും നെഞ്ചും വിരിച്ച് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന പുനലൂർ തൂക്കുപാലം കേരള ചരിത്രത്തിനൊരു പൊന്തൂവലായി ഇന്നും നിലനിൽക്കുന്നു. 20 അടി വീതിയും 400 അടിയോളം നീളവുമുള്ള തൂക്കുപാലത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള കച്ചവട സംഘങ്ങൾ നിരവധി വന്നുപോയെങ്കിലും മിക്കവരും തിരിച്ചുപോകാതെ പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും തമ്പടിക്കുകയും നിലവിലുണ്ടായിരുന്ന തമിഴ് ചുവയുള്ള സംസ്കാരം കൂടുതൽ ബലപ്പെടുകയും ചെയ്തു. ഏതായാലും നിർമ്മാണ രീതിയിലെ മികവ് കൊണ്ട് നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുകയും കേരളത്തിന് തമിഴ്നാടുമായുള്ള കച്ചവട ബന്ധത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലുമായ പുനലൂർ തൂക്കുപാലത്തെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതിന്റെ നിർമ്മാണ രീതിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയും നമ്മൾ ഇവിടെ ഇന്ന് യാത്ര തുടരുകയാണ്.
അപ്പൊ മച്ചാമാരെ, നമ്മള് പുനലൂർ തൂക്കുപാലത്തിന്റെ വർക്കൊക്കെ കഴിഞ്ഞ്, റിനോവേഷൻ കഴിഞ്ഞ് ഉള്ള ഉദ്ഘാടനത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കണ്ടിരിക്കുകയാണ്. 1877 നമ്മുടെ ഈ മനോഹരമായ ചരിത്ര വിസ്മയം എന്ന് തന്നെ പറയാവുന്ന ഈ ഒരു പാലം പണിഞ്ഞതും അതിന്റെ ചരിത്ര കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയ്ക്ക് ഒപ്പം ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം പുനലൂർ തൂക്കുപാലത്തിന്റെ വിശേഷങ്ങൾ, ഇന്നത്തെ റിനോവേഷന്റെ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുകയാണ്. അപ്പം നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ തീരുന്നില്ല. വീണ്ടും ഒരു പുതിയ കാഴ്ചയുമായി കാണും വരെ ശോബിനസ് മാത്യു സൈനിങ് ഓഫ് ഫ്രം പുനലൂർ.